ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് ഇഷ്യൂ ഓഫ് ഷെയേഴ്സ് ആണ് ഇഷ്യൂ ഓഫ് ഷെയേഴ്സിൽ അലോട്ട്മെന്റ് ഓഫ് ഷെയേഴ്സ് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഷെയർ എങ്ങനെ അലോട്ട് ചെയ്യാം ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ ക്യാഷ് അതിലെ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയേഴ്സ് ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ അലോട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ആണുള്ളത് ഷെയർ അലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ആദ്യം പ്രോസ്പെക്റ്റസ് ഇഷ്യൂ ചെയ്യും പ്രോസ്പെക്റ്റസ് കണ്ട് പബ്ലിക് എന്ത് ചെയ്യും അപ്ലൈ ചെയ്യുന്നു അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിനവിടെ മിനിമം സബ്സ്ക്രിപ്ഷൻ നിർബന്ധമാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് വൺ ട്വൻറ്റി ആണ് അതിൻ്റെ പീരീഡ് സെബി ഗൈഡ് ലൈൻസ് അനുസരിച്ച് നയൻറ്റി പെർസെൻറ്റേജ് ആണ് മിനിമം സബ്സ്ക്രിപ്ഷൻ ഇത്തരം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഈ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഷ്യൂ ഓഫ് ഷെയേഴ്സ് അതർ ദാൻ ക്യാഷ് ക്യാഷിനല്ലാതെ പൈസക്കല്ലാതെ എന്തൊക്കെ സാഹചര്യങ്ങളിലാണ് ഷെയർ ഇഷ്യൂ ചെയ്യേണ്ടി വരുന്നത് പല സാഹചര്യങ്ങളുണ്ട് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് സാധാരണഗതിക്ക് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നു ഫെയിം അലോട്ട്മെൻറ്റ് നടത്തുന്നു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് ചെയ്യുന്നു പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ചെയ്യുന്നു ഇതൊക്കെ ഇത്തരം ഇഷ്യൂസൊക്കെ ഇഷ്യൂ ഓഫ് ഷെയേഴ്സ് ഫോർ ക്യാഷ് ആണ് ഇതൊക്കെ പൈസക്ക് ഇഷ്യൂ ചെയ്യുന്നതാണ് ഇനി അടുത്ത ഹെഡിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു ഇഷ്യൂ ഓഫ് ഷെയേഴ്സ് അതർ ദാൻ ക്യാഷ് പൈസക്കല്ലാതെ എങ്ങനെയാണ് ഷെയർ ഇഷ്യൂ ചെയ്യാം നമുക്ക് അതിൻ്റെ കണ്ടൻറ്റിലേക്ക് പോകാം അതിന് ആമുഖമായിട്ട് നമുക്ക് പറയാവുന്നത് ഇപ്പോൾ നമ്മളൊരു ഒരു ഒരു മെഷീനറി പർച്ചേസ് ചെയ്തു അല്ലേ മെഷീനറി പർച്ചേസ് ചെയ്തു ക്യാഷ് കൊടുക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം അയാൾ കൂടി ആ വെൻഡർ കൂടി സമ്മതിക്കുകയാണെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം ഷെയറിൽ പേയ്മെൻറ്റ് നടത്താം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഒരു ഒരു ഡീൽ ബിസിനസ് ഡീൽ നടന്നു അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം പേയ്മെൻ്റ് നമ്മൾ കൊടുക്കാനുള്ള പേയ്മെൻറ്റ് എന്തിൽ ചെയ്യാം ഷെയറിൽ പേയ്മെൻ്റ് നടത്താം അപ്പം അങ്ങനെ പല പേയ്മെൻറ്റുകളും നമുക്ക് ക്യാഷ് പേയ്മെൻറ്റ് ഒഴിവാക്കി എന്ത് ചെയ്യാം ഈ ഷെയർ പേയ്മെൻറ്റ് നടത്താം അപ്പോൾ അങ്ങനെയും എന്ത് ചെയ്യാം ഇഷ്യൂ ഓഫ് ഷെയർസ് അതർ ദാൻ ക്യാഷ് എന്നുള്ള കാര്യം വരാറുണ്ട് സാധാരണ നമുക്ക് പ്രോബ്ലംസായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് സാധാരണ വരുന്നത് ചില പർച്ചേസുകൾ കമ്പനി നടത്തുകയും ആ പർച്ചേസ് ചെയ്തതിന് പകരം ക്യാഷ് കൊടുക്കുന്നതിന് പകരം ഷെയർ ഇഷ്യൂ ഷെയർ ഇഷ്യൂ ചെയ്യുകയൊക്കെയാണ് നമുക്ക് പ്രാക്ടിക്കലായിട്ട് വരുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഇപ്പം സ്വാഭാവികമായിട്ടും നമുക്കറിയാം നമ്മളൊരു ഒരു പാന് വാങ്ങി ഒരു സിമ്പിൾ ജേണൽ എൻട്രി പറയാം ഒരു പെൻ വാങ്ങി ജേണൽ എൻട്രി എന്താണ് വരിക പെൻ അക്കൗണ്ട് അക്കൗണ്ടറ്റർ ടു ക്യാഷ് അല്ലേ ഒരു മെഷീനറി വാങ്ങി വൺ ലാക്ക് റുപ്പീസിൻ്റെ ഒരു മെഷീനറി വാങ്ങി നമ്മൾ എന്ത് ചെയ്യും മെഷീനറി അക്കൗണ്ടറ്റർ ടു ബാങ്ക് ബാങ്കെന്ന് ഞാൻ പറഞ്ഞത് ഒരു ലക്ഷം രൂപയുടെ അല്ലേ ഇനി നമ്മൾ കട കടമായിട്ടാണ് വാങ്ങിയെങ്കിലോ കടമായിട്ടാണ് വാങ്ങിയെങ്കിൽ മെഷിനറി ഡെറ്റർ ടു ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത് എ ആണ് വാങ്ങി എയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ വാങ്ങിയെങ്കിൽ മെഷിനറി ഡെറ്റർ ടു എ അല്ലേ നമുക്കറിയാം നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മൾ കടമായിട്ട് വാങ്ങുന്ന ഒരു ഐറ്റം അല്ലെ കടമായിട്ടാണ് ഈ ട്രാൻസാക്ഷൻ നടന്നി നടന്നിട്ടുള്ളത് നടത്തിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം എങ്ങനെയാണ് പാർട്ടിയുടെ പേര് പരാമർശിക്കുകയും പാർട്ടിയുടെ പേര് പറയുകയും ക്യാഷ് എന്ന് പറയാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സ്ട്രീറ്റഡ് ആസ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ അല്ലേ അപ്പോൾ മെഷിനറി അക്കൗണ്ട് എറ്റർ ടു എസ് എൻ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അത് നമ്മൾ ക്രെഡിറ്റായിട്ട് പർച്ചേസ് ചെയ്തതാണ് മനസ്സിലായല്ലോ അങ്ങനെ ക്രെഡിറ്റായിട്ട് പർച്ചേസ് ചെയ്തതിന് നമുക്ക് എന്ത് കൊടുക്കാം ക്യാഷിന് പകരം ഷെയർ ആയിട്ട് പേയ്മെൻറ്റ് നടത്താം നമുക്ക് നോക്കാം എന്താണ് ടോപ്പിക്കിൽ പറയുന്നതിന് എന്ന് ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് ക്യാഷ് അല്ലാതെ കൺസിഡറേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഷെയർ ഇഷ്യൂ ചെയ്യുന്നു എ കമ്പനി മേ എൻ്റർ ഇൻ ടു അറേഞ്ച്മെൻ്റ് വിത്ത് ദ വെൻ്റേഴ്സ് വെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റ് എന്താണ് വിൽപ്പനക്കാർ ഫ്രം ഹൂം ഇറ്റ് ഹാസ് പർച്ചേസ്ഡ് അസെറ്റ്സ് ടു മേക്ക് ദ പേയ്മെൻ്റ് ഇൻ ദ ഫോം ഓഫ് ഫുള്ളി പെയ്ഡ് ഷെയേഴ്സ് ഇൻ ദ കമ്പനി ദസ് ഷെയേഴ്സ് ആർ ഇഷ്യൂഡ് ആസ് കൺസൾഡേഷൻ ഫോർ പർച്ചേസ് ഓഫ് അസെറ്റ്സ് ഹിയർ നോ ക്യാഷ് ഈസ് റിസീവ്ഡ് ഫോർ ദ ഇഷ്യൂ ഓഫ് ഷെയേഴ്സ് നമുക്കറിയാമല്ലോ സ്വാഭാവികമായിട്ടും അസെറ്റ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പൈസയൊന്നും നമുക്ക് ലഭിക്കില്ല അതിന് പകരം നമുക്ക് എന്ത് ചെയ്യേണ്ട ആ പൈസയൊന്നും കൊടുക്കാതിരിക്കാം എന്നുള്ള പോയിൻ്റ് ആണുള്ളത് അപ്പോൾ അതിനുള്ള ചില ജേണലൻട്രീസ് ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പർച്ചേസ് ഓഫ് അസെറ്റ് ഇഷ്യൂ ഓഫ് ഷെയർസ് ടു വെൻ്റർ എന്നൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഞാനത് നേരത്തെ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞല്ലോ അത് വെച്ചിട്ടന്നെ നമുക്ക് എന്താണ് ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു നമ്മളൊരു ഒരു ലക്ഷം രൂപയുടെ മെഷീനറി വാങ്ങുകയാണ് എക്സിൻ്റെ കയ്യിൽ നിന്ന് അല്ലേ അപ്പോൾ അതിൻ്റെ എൻട്രി കടമായിട്ട് വാങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു എന്താണ് മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു എക്സ് അക്കൗണ്ട് അല്ലേ എക്സിൻ്റെ കയ്യിൽ നിന്ന് ഒരു ലക്ഷം രൂപയ്ക്ക് നമ്മൾ മെഷീനറി വാങ്ങി അപ്പോൾ എക്സിന് വേണമെങ്കിൽ ഇവിടെ പൊതുവേ നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട് എന്താണ് വെൻഡർ ഉപയോഗിക്കാം അതല്ലെങ്കിൽ എന്ത് ചെയ്യാം എക്സിൻ്റെ അക്കൗണ്ടെന്ന് തന്നെ ഡയറക്റ്റായിട്ട് എഴുതാം അല്ലേ അപ്പോൾ എന്ത് ചെയ്യാം അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ഓർ മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു എക്സ് അക്കൗണ്ട് രണ്ടാമത്തെ എൻട്രി എന്താണ് എക്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എക്സിന് എന്ത് കൊടുത്തു ഷെയർ ക്യാപിറ്റൽ കൊടുത്തു ഇത്രയേ ഉള്ളൂ രണ്ടേ രണ്ട് ജേനൽ എൻട്രി വേണ്ടു അതിന് രൂപമാറ്റം വരാം എന്താണ് നമ്മളതിൽ ഡിസ്കൗണ്ടോ അല്ലെങ്കിൽ എന്താണ് നമ്മളതിൽ പ്രീമിയോ ഒക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതിൽ മാറ്റം വരാം അല്ലാതെ യാതൊരു മാറ്റവും ഈ ജേർണൽ എൻട്രിയിൽ വരാനില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിത് ജേനൽ എൻട്രി ഇവിടെ പറഞ്ഞു നിർത്തുകയാണ് നമുക്കതിൻ്റെ പ്രോബ്ലത്തിലേക്ക് പോകാം അതിന് മുൻപ് ഒരു ചെറിയ ഹെഡ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇഷ്യൂ ഓഫ് ഷെയർസ് ടു പ്രൊമോട്ടേഴ്സ് വളരെ സിമ്പിളാണ് നമ്മളെന്ത് ചെയ്യുന്നു പ്രൊമോട്ടേഴ്സിന് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു ചില സമയത്ത് ക്യാഷ് കൊടുക്കുന്നതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പ്രൊമോട്ടേഴ്സിന് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു എന്താ നോക്കാം നമുക്ക് പ്രൊമോട്ടേഴ്സ് ആർ ദോസ് പേഴ്സൺസ് ഫേംസ് ഓർ കമ്പനീസ് ഹു പ്രൊമോട്ട് ദ കമ്പനി അല്ലേ പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതറിയാത്ത കുട്ടികൾ ഉണ്ടാവുമോ എങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്താണ് പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനി തുടങ്ങാൻ ആഗ്രഹിക്കുകയും തുടക്കം വയ്ക്കുകയും ചെയ്യുന്ന തുടങ്ങിക്കൊടുക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ തുടങ്ങുകയും ചെയ്യുന്ന ആളുകളെയാണ് പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് ആരാണോ കമ്പനി തുടങ്ങുന്നത് ആരുടെ ഒരു ഐഡിയയിൽ നിന്നാണോ കമ്പനി ഉദിക്കുന്നത് തുടങ്ങുന്നത് ആദ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അവരെ നമുക്ക് എന്തായിട്ട് പറയാം പ്രൊമോട്ടേഴ്സ് എന്ന് പറയാം ചിലർ പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ് ഉണ്ട് അതായത് കമ്പനികൾ തുടങ്ങിക്കൊടുക്കുന്നു എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു മാറി നിൽക്കുന്നു അടുത്ത കമ്പനി തുടങ്ങാൻ പോകുന്നു ഇങ്ങനെ പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രൊമോട്ടേഴ്സ് ഉണ്ട് പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് സാധാരണ കമ്പനി തുടങ്ങുന്ന ആളുകളെ ഒരു ബിസിനസ് സംരംഭം തുടങ്ങുന്ന ആളുകളെ നമുക്ക് എന്തായിട്ട് പറയാം പ്രൊമോട്ടേഴ്സ് എന്ന് പറയാം അവർക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാം പ്രൊമോട്ടേഴ്സ് ആർ ദോസ് പേഴ്സൺസ് ഫേംസ് ഓർ കമ്പനീസ് ഹു പ്രൊമോട്ട് ദ കമ്പനി ദ പ്രൊമോട്ടേഴ്സ് ആർ പെയ്ഡ് റെമ്യൂൺട്രേഷൻ ഫോർ ദെയർ സർവീസസ് അവരുടെ സർവീസസിന് അവർക്ക് എന്ത് ചെയ്യുന്നു അവർക്ക് റിമ്യൂൺട്രേഷൻ കൊടുക്കുന്നു ദിസ് റെമ്യൂൺറേഷൻ ക്യാൻ ബി പെയ്ഡ് ഇൻ ക്യാഷ് ഓർ ഇൻ ദ ഫോം ഓഫ് ഷെയേഴ്സ് ഇൻ സച്ച് എ കേസ് കമ്പനീസ് ഇഷ്യൂ ഷെയേഴ്സ് ടു ദെയർ പ്രൊമോട്ടേഴ്സ് വിത്തഔട്ട് പേയ്മെൻറ്റ് അവർക്ക് എന്ത് ചെയ്യാം അവർക്ക് ക്യാഷാണ് കൊടുക്കുന്നത് ക്യാഷിന് പകരം ചില പ്രൊമോട്ടേഴ്സിന് ക്യാഷ് സോറി ഷെയർസ് കൊടുക്കാം എങ്ങനെയാണ് അതിൻ്റെ ജേണൽ എൻട്രി വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് വില് അക്കൗണ്ട് അറ്റ ടു ഷെയർ ക്യാപിറ്റൽ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഷെയർ അവരുടെ സർവീസസിന് കൊടുക്കുന്ന ഷെയർസിന് നമ്മൾ എന്ത് ചെയ്യുന്നു അതൊരു ഗുഡ്വില്ലായിട്ട് എന്ന് പറയുന്നത് അത് നമ്മൾ അങ്ങനെ കൊടുക്കുന്ന പൈസയാണ് ദ കമ്പനീസ് ആക്ട് റിക്വേഴ്സ് ദാറ്റ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദ കമ്പനി ഷുഡ് സ്പെസിഫിക്കലി മെൻഷൻ ദ ഡീറ്റെയിൽസ് ഓഫ് ഷെയേഴ്സ് ഇഷ്യൂഡ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് കമ്പനീസ് ആക്റ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ക്യാഷിനല്ലാതെ പൈസക്കല്ലാതെ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അത് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യണമെന്ന് കമ്പനി ബാലൻസ് ഷീറ്റിൽ പറയുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞെന്താണ് നമ്മുടെ ഷെയർസ് ഇഷ്യൂഡ് അതർ ദാൻ ക്യാഷ് എന്നുള്ളതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നു ഞാനൊരു ക്വസ്റ്റ്യൻ വായിക്കാം നമുക്ക് വേണമെങ്കിൽ ഇത് ബോർഡിൽ ചെയ്യാം ബോർഡിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിലും നമുക്കത് വേണമെങ്കിൽ ബോർഡിൽ വർക്ക് ചെയ്യാം ഞാൻ ആദ്യം ക്വസ്റ്റ്യം വായിക്കാം ഗ്ലോബൽ കമ്പനി ലിമിറ്റഡ് വാസ് റെജിസ്റ്റേഡ് വിത്ത് എ ഷെയർ ക്യാപിറ്റൽ ഓഫ് റുപ്പീസ് ഫൈവ് ലാക്ക് ഇൻ ഷെയേഴ്സ് ഓഫ് റുപ്പീസ് ടെൻ ഈ ദ കമ്പനി അക്വേഡ് ദ ബിസിനസ് ഓഫ് ആഷ ട്രേഡേഴ്സ് ഫോർ റുപ്പീസ് വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് പേയബിൾ റുപ്പീസ് വൺ ലാക്ക് ഇൻ ഫുള്ളി പെയ്ഡ് ഷെയേഴ്സ് ആൻഡ് ദ ബാലൻസ് ഇൻ ക്യാഷ് സിക്സ് തൗസൻഡ് ഷെയർസ് ഇഷ്യൂഡ് ടു ദ പ്രൊമോട്ടേഴ്സ്

ഒരു പർച്ചേസ് ചെയ്യുന്ന ഒരു ഒരു ഐറ്റം പർച്ചേസ് ചെയ്ത് പൈസ കൊടുക്കുന്നുണ്ട് ഇതിലെന്താണ് പ്രൊമോട്ടർക്ക് പൈസ കൊടുക്കുന്നതെല്ലാം കൂടിയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ഇത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ബോർഡിൽ ചെയ്യാം ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഓർഡിനറി ജേണൽ എൻട്രീസ് പഠിക്കാനുണ്ട് അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ സൊല്യൂഷനിലേക്ക് പോകുമ്പോൾ നമ്മളിവിടെ ജേണൽ വരച്ച് വെച്ചിട്ടുണ്ട് ജേണലിൻ്റെ ഫോർമാറ്റ് കുട്ടികൾ മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഡേറ്റ് പർട്ടിക്കുലേഴ്സ് ലെഡ്ജർ ഫോളിയോ ഡെബിറ്റ് ക്രെഡിറ്റ് ഇനി പോയി കഴിഞ്ഞാൽ ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് വരുന്ന അല്ലെങ്കിൽ അതുകൂടി ഉൾപ്പെടുന്ന ഒരു ക്വസ്റ്റിനാണ് ഇതിലെ ഗ്ലോബൽ കമ്പനി ലിമിറ്റഡ് വാസ് റെജിസ്റ്റേഡ് വിത്ത് എ ഷെയർ ക്യാപിറ്റൽ ഓഫ് റുപ്പീസ് ഫൈവ് ലാക്ക് അപ്പോൾ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റലാണ് ഫൈവ് ലാക്ക് പത്ത് രൂപയുടെ ഷെയർ ആണുള്ളത് ദ കമ്പനി അക്യേർഡ് ദ ബിസിനസ് ഓഫ് ആഷ ട്രേഡേഴ്സ് ഫോർ റുപ്പീസ് വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ ബിസിനസ് ആഷ ട്രേഡേഴ്സ് എന്നുള്ള ബിസിനസ് ആരക്യൂർ ചെയ്യുന്നു കമ്പനി അക്യൂർ ചെയ്യുന്നു അല്ലേ അപ്പോൾ അതിന്റെ ജേണൽ എൻട്രി നമുക്ക് ആദ്യം എഴുതാം അസറ്റ്സ് ആണ് അക്യൂർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പേരെടുത്ത് പറയാത്ത കാരണം കൊണ്ട് എല്ലാ അസെറ്റും അപ്പോൾ എങ്ങനെയാണ് എഴുതുക സൺട്രി ആസെറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ എത്ര രൂപയുടെ എത്ര വാല്യൂ ഉള്ള അസെറ്റാണ് വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് ആണ് അതിൻ്റെ വാല്യു ഒരു ലക്ഷത്തി അൻപതിനായിരം ഇനി എന്ത് ചെയ്യുന്നു ആരെ കയ്യിൽ നിന്നാണ് അത് നമ്മൾ വാങ്ങുന്നത് അക്യു അറിയുന്നു ആശ്രേഴ്സ് ആശ ട്രേഡേഴ്സ് അക്കൗണ്ട് എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് നരേഷ എഴുതുന്നു എന്താണ് ബീങ് ബീയിങ്സ് മാത്രം നമ്മൾ അണ്ടർലൈൻ ചെയ്യും ഇനി പറയുന്ന എന്താണ് അടുത്ത സെന്റൻസ് വായിച്ചു നോക്കുക പേയബിൾ റുപ്പീസ് വൺ ലാക്ക് ഇൻ ഫുള്ളി പെയ്ഡ് ഷെയേഴ്സ് ആൻഡ് ദ ബാലൻസ് ഇൻ ക്യാഷ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പോൾ ആഷാ ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ബിസിനസ് സക്യൂർ ചെയ്തു ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയുടെ ബിസിനസ് സക്യൂർ ചെയ്തു ഇതിലൊരു ലക്ഷം രൂപ നമ്മൾ ഷെയർ ആയിട്ടും അൻപതിനായിരം രൂപ ആയിട്ടും കൊടുക്കുന്നു അടുത്തത് ആഷ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ എത്ര രൂപയാണ് ആഷ ട്രേഡേഴ്സിന് കൊടുക്കാനുള്ളത് വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ടു ബാങ്ക് അക്കൗണ്ട് എത്രയാണ് അൻപതിനായിരം ബാങ്ക് അക്കൗണ്ട് അമ്പതിനായിരം ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ किटी षेर क्यापिटल अकौं वन लाख मनसो बीइंग पेमेंट मेड बाय इश्यू ऑफ एंड balance in cash. പേയ്മെൻ്റ് മെയ്ഡ് ബൈ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ബാലൻസ് ഇൻ ക്യാഷ് പേയ്മെൻ്റ് നമ്മൾ എന്ത് ചെയ്തു ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തു ദനെന്താണ് ബാക്കിയുള്ള എമൗണ്ട് ക്യാഷായിട്ടും കൊടുത്തു അടുത്തത് തൊട്ടടുത്ത കാര്യം കുട്ടികൾ ശ്രദ്ധിക്കുക സിക്സ് തൗസൻഡ് ഷെയേഴ്സ് ഇഷ്യൂഡ് ടു പ്രൊമോട്ടേഴ്സ് ഫോർ their സർവീസ് പ്രൊമോട്ടേഴ്സിന് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഗുഡ് വില് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ ഇത് ചെയ്യുന്ന ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞാണ് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഗുഡ് വില് അക്കൗണ്ട് ഡെറ്റർ പ്രൊമോട്ടേഴ്സിന് കൊടുക്കുന്ന ആറായിരം ഷെയർസാണ് ആറായിരം ഷെയർസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം ആറായിരം ഇൻറ്റു പത്ത് ഇവിടെ വേണമെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതുന്നെടുത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം ടെൻ തൗസൻഡ് ഇൻറ്റു ടെൻ അങ്ങനെ എഴുതാം ആറായിരം ഇൻറ്റു പത്ത് സിക്സ്റ്റി തൗസൻഡ് ടു ഇക്വിറ്റി ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഇവിടെ എഴുതിയാൽ മതി ആറായിരം ഇൻറ്റു പത്ത് അറുപതിനായിരം അപ്പോൾ പ്രൊമോട്ടേഴ്സിന് നമ്മൾ ആറായിരം ഷെയേഴ്സ് ഇഷ്യൂ ചെയ്തു എന്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ സർവീസിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ എന്താണ് ഇഷ്യൂ ഓഫ് സിക്സ് തൗസൻഡ് ഷെയേഴ്സ് ടു പ്രൊമോട്ടേഴ്സ് പ്രൊമോട്ടേഴ്സിനെ ആറായിരം ഷെയേഴ്സ് ഫുള്ളി ആയിട്ടുള്ള ഷെയേഴ്സ് നമ്മൾ ഇഷ്യൂ ചെയ്തു അടുത്തത് അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് റിമൈനിങ് ഷെയർസ് വെയർ ഷൂഡ് ടു ദ പബ്ലിക് വിച്ച് വെയർ ഫുള്ളി സബ്സ്ക്രൈബ് ആൻഡ് പെയ്ഡ് ഇൻ ഫുൾ ബാക്കിയുള്ള ഷെയർ പബ്ലിക്കിന് കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ കുട്ടികൾ നോക്കുക ഞാനിവിടെ എഴുതുന്നുണ്ട് ഒരു വർക്കിംഗ് നോട്ട് പോലെ എഴുതുന്നുണ്ട് നമുക്ക് ഉള്ളത് റുപ്പീസ് ഫൈവ് ലാക്ക് ആണ് നമ്മുടെ ക്യാപിറ്റൽ ആദ്യം പറഞ്ഞിട്ടുണ്ട് രജിസ്റ്റേർഡ് ക്യാപിറ്റൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അഞ്ച് ലക്ഷമാണ് ഒരു ഷെയറിൻ്റെ വില പത്ത് രൂപയാണ് അങ്ങനെയാണെങ്കിൽ എത്രയാണ് വരിക ഇവിടെ അൻപതിനായിരം ഷെയറാണ് ആണ് വരിക അൻപതിനായിരം ഷെയറിലെ പതിനായിരം ഷെയർ ആർക്ക് കൊടുത്തു പതിനായിരം ഷെയർ ആശ ട്രേഡേഴ്സിന് കൊടുത്തു ബാക്കി എത്ര വരും നാൽപ്പതിനായിരം ഷെയർ വരും നാൽപ്പതിനായിരം ഷെയറിലെ ആറായിരം ഷെയർ ആർക്ക് കൊടുത്തു പ്രൊമോട്ടേഴ്സിന് കൊടുത്തു ബാക്കി എത്ര വരും മുപ്പത്തിനാലായിരം ഷെയർ വരും അപ്പോൾ ഈ മുപ്പത്തിനാലായിരം ഷെയർ ആണ് ബാക്കിയുള്ളത് ഈ മുപ്പത്തിനാലായിരം ഷെയർ ആർക്ക് ഇഷ്യൂ ചെയ്തു എന്നാണ് പറയുന്നത് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തു എന്നാണ് പറയുന്നത് മാത്രമല്ല അതിൻ്റെ പൈസ എല്ലാം തന്നെ കിട്ടി അല്ലേ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെന്ത് ചെയ്യാം ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എത്ര രൂപ കിട്ടിയത് എത്ര ഷെയർസാണ് തേർട്ടി തൗസൻഡ് ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് ടെൻ ഈച്ച് അപ്പോൾ എത്ര വരും ത്രീ ലാക്ക് ത്രീ ലാക്ക് ഫോർട്ടി തൗസൻ്റ് ടു ഇക്വിറ്റി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എമൗണ്ട് എത്ര തന്നെയാണ് ത്രീ ലാക്ക് ഫോർട്ടി തൗസൻ്റ് നരേഷ് എഴുതുന്നത് എന്താണ് ബാലൻസ് അപ്പോൾ ബാലൻസ് എന്ന് പറയുന്നത് എന്താണ് നേരത്തെ ആഷാ ട്രേഡേഴ്സിനും പ്രൊമോട്ടേഴ്സിനും കൊടുത്തതിൻ്റെ ബാക്കി ബാലൻസ് ഇക്വിറ്റി ഷെയേഴ്സ് ഇഷ്യൂഡ് ടു പബ്ലിക് കഴിഞ്ഞു ഇത് വർക്കിംഗ് നോട്ടിലാണ് കുട്ടികളെ എഴുതേണ്ടത് ഞാനിവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ ബാലൻസ് ഇക്യൂരിറ്റി ഷെയർസ് മൂന്ന് ലക്ഷത്തി നാല് സോറി മുപ്പത്തിനാലായിരം ഷെയർ പത്ത് രൂപയിൽ നമ്മൾ ഇഷ്യൂ ചെയ്തു അപ്പോൾ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നമ്മൾ എന്ത് ചെയ്തു നമ്മളെന്ന് പറയുന്നത് ഗ്ലോബൽ കമ്പനി ലിമിറ്റഡ് അത് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തു ഇപ്പം ഇത്രയാണ് ഇതിൽ പഠിക്കേണ്ടുന്നത് ഇത് രണ്ടു വേണം ഇതും 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 അപ്പോൾ അവിടെ പ്രൊമോട്ടേഴ്സിന് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഗുഡ് വിൽ അക്കൗണ്ട് അറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അസറ്റ് വാങ്ങുന്ന സമയത്ത് സൺട്രി അസറ്റ്സ് ടു ആഷ ട്രേഡേഴ്സ് അതായത് ആശാ ആശാ ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് സൺട്രി അസെറ്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്തു അല്ലെങ്കിൽ വാങ്ങി അക്യൂർ ചെയ്തു അത്രയേ ഉള്ളൂ ദൻ ആശാ ട്രേഡേഴ്സിനെ ഒരു ലക്ഷം രൂപ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലായിട്ടും അമ്പതിനായിരം രൂപ ആയിട്ടും കൊടുത്തു കേട്ടോ അത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത മെത്തേഡിലേക്ക് പോകാം നെക്സ്റ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അക്കൗണ്ടിങ് എൻട്രീസ് ഓർ ജേണൽ എൻട്രീസ് റിലേറ്റിംഗ് ടു ഇഷ്യൂ ഓഫ് ഷെയ്ഴ്സ് ഇഷ്യൂ ഓഫ് ഷെയേഴ്സായിട്ട് ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ് ആണ് അതിൽ സാധാരണ രണ്ട് മൂന്ന് മെത്തേഡുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ആദ്യത്തെ മെത്തേഡ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം ആദ്യത്തെ മെത്തേഡിൽ ഞാൻ ഈ പറയുന്ന സമയത്ത് ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ബുക്കിൽ നോക്കണം കുട്ടികൾ ആദ്യത്തെ ഇഷ്യൂ ഓഫ് ഷെയേഴ്സിൽ അല്ലെങ്കിൽ ജേർണൽ എൻട്രീസ് ഫോർ ഇഷ്യൂ ഓഫ് ഷെയ്സിൽ ഫസ്റ്റ് വരുന്നത് അറ്റ് ദ ടൈം ഓഫ് അപ്ലിക്കേഷനാണ് അപ്ലിക്കേഷൻ വരുന്ന സമയത്ത് നമ്മുടെ പ്രാക്ടിക്കലായിട്ട് കുട്ടികൾ മനസ്സിലാക്കുക ബാങ്കിലേക്കാണ് പബ്ലിക്ക് എന്ത് ചെയ്യുന്നത് അപ്ലിക്കേഷൻ സയക്കുന്നത് അല്ലേ അപ്പോൾ കമ്പനിയെ സംബന്ധിച്ച് കമ്പനിയുടെ ബുക്കിൽ നമ്മൾ ജേർണൽ എൻട്രി എഴുതുമ്പോൾ ജേർണൽ എൻട്രി ഇങ്ങനെയാണ് വരിക ബാങ്ക് അക്കൗണ്ടറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ മണി അക്കൗണ്ട് അല്ലേ അപ്പോൾ ആയിരം ഷെയർ ഒരാൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആയിരം ഷെയർ ആണ് അല്ലെങ്കിൽ ആയിരം ആണ് കമ്പനിക്ക് ആകെ ഉള്ളതെന്ന് വിചാരിക്കുക ആകെയുള്ള ആയിരം ഷെയറാണ് അതിൻ്റെ അപ്ലിക്കേഷൻ മണി രണ്ട് രൂപയാണെന്ന് വിചാരിക്കുക അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജേണൽ എൻട്രി എഴുതുമ്പോൾ കമ്പനിയെ സംബന്ധിച്ച് ബാങ്കിലേക്കാണ് അപ്ലിക്കേഷൻ മണി വരിക കമ്പനിയിലേക്കല്ല അല്ലേ അപ്പോൾ എങ്ങനെയായിരിക്കും ജേണൽ എൻട്രി വരിക ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ തൗസൻഡ് ഇൻറ്റു ടു തൗസൻഡ് ടു ഷെയർ അപ്ലിക്കേഷൻ മണി അക്കൗണ്ട് എത്രയാണ് ടു തൗസൻഡ് അവിടെ വരും ക്രെഡിറ്റ് സൈഡിൽ വരും അപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റാണല്ലോ രണ്ട് കോളം ഉള്ളത് അപ്ലിക്കേഷൻ മണി എന്നുള്ള രീതിയിൽ നമുക്ക് എത്ര രൂപ കിട്ടിയിരിക്കുന്നു രണ്ടായിരം രൂപ നമുക്ക് കിട്ടിയിരിക്കുന്നു ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അലോട്ട് ചെയ്യുന്ന സമയത്തേക്ക് മുൻപായിട്ട് അല്ലെ അലോട്ട്മെൻറ്റിനോടടുത്ത് ഈ പൈസ നമ്മൾ എവിടേക്ക് മാറ്റണം ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റണം അതിൻ്റെ ജേർണൽ എൻട്രിയാണ് ഷെയർ അപ്ലിക്കേഷൻ മണി അക്കൗണ്ട് കാരണം അപ്ലിക്കേഷൻ മണി അക്കൗണ്ടിലിരിക്കുന്ന ജേർണൽ എൻട്രിയാണ് ഷെയർ അപ്ലിക്കേഷൻ മണി അക്കൗണ്ട് അറ്റു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ്ലിക്കേഷൻ മണി നമ്മൾ എവിടേക്ക് മാറ്റി എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ഈ രണ്ട് ജേണൽ എൻട്രിയും നമുക്ക് ഒരു സെറ്റ് എന്ന് പറയാം അപ്ലിക്കേഷൻ മണി വരുന്ന ഒരു സെറ്റ് ജേണൽ എൻട്രിയാണ് ഒന്ന് ബാങ്ക് വരുന്ന ജേർണൽ എൻട്രിയും മറ്റൊന്ന് എന്താണ് ഷെയർ ക്യാപിറ്റൽ വരുന്ന ജേണൽ എൻട്രിയാണ് ആദ്യത്തെ ജേണലൻഡ്രിക്ക് നമുക്ക് നരേഷൻ എഴുതാം എന്താണ് ബീയിങ് അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് എന്നുള്ള നരേഷൻ എഴുതാം രണ്ടാമത്തെ ജേണലൻഡ്രിക്ക് നമുക്ക് നരേഷൻ എഴുതാം ബീയിങ് അപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫേർഡ് ടു ഷെയർ ക്യാപിറ്റൽ എന്നുള്ള നരേഷൻ എഴുതാം അപ്പോൾ ആദ്യത്തെ സെറ്റ് കഴിഞ്ഞു ഇനി രണ്ടാമത്തെ സെറ്റ് ഫോർ ആണ് അലോട്ട്മെൻറ്റ് മുതൽ അലോട്ട്മെൻറ്റ് മുതൽ ആദ്യത്തെ ജേണലൻഡറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബാങ്കിൻ്റെ ജേണൽ എൻട്രി രണ്ടാമതാണ് വരിക നേരത്തെ നമ്മൾ എഴുതിയപ്പോൾ അപ്ലിക്കേഷൻ മണിയുടെ കേസിൽ എഴുതിയപ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ബാങ്ക് വരുന്ന ജേണൽ എൻട്രിയാണ് നമ്മൾ ആദ്യം എഴുതിയത് പക്ഷേ അപ്ലിക്കേഷൻ മണി കഴിഞ്ഞതിന് ശേഷം അലോട്ട്മെൻ്റ് വരികയാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് എഴുതണം ക്യാപിറ്റൽ വരുന്ന ജേർണൽ എൻട്രി എഴുതിയതിന് ശേഷം മാത്രമേ ബാങ്ക് വരുന്ന ജേർണൽ എൻട്രി എഴുതാൻ പാടുള്ളൂ ഇതിങ്ങനെയല്ല പറഞ്ഞു തരണ്ടതെന്ന് എനിക്കറിയാട്ടോ ഇത് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടി പറഞ്ഞു തരുന്നതാണ് ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെയല്ല എടുക്കേണ്ടത് എന്താണ് ആദ്യം ഡ്യൂ ആക്കിയിട്ട് പിന്നെ റിസീവ് എന്നാണ് പറയുക അപ്ലിക്കേഷൻ മണി ഒഴിച്ച് അലോട്ട്മെൻറ്റ് അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ക്യാപിറ്റലിലേക്ക് അതേസമയം അലോട്ട്മെൻറ്റ് മുതൽ ആദ്യം അലോട്ട്മെൻറ്റും കോൾ മണിയൊക്കെ ഡ്യൂ ആക്കിയതിന് ശേഷം മാത്രമേ അത് റിസീവ് ചെയ്യാൻ പാടുള്ളൂ അതാ അങ്ങനെയാണ് ക്ലാസ് എടുക്കേണ്ടത് ഞാനൊരു എളുപ്പവഴി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ അപ്പോൾ ആദ്യത്തെ സെറ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ സെറ്റിൻ്റെ ഹെഡിങ് എന്താണ് അറ്റ് ദ ടൈം ഓഫ് അലോട്ട്മെന്റ് അലോട്ട്മെന്റ് സമയത്ത് എന്താണ് ചെയ്യുക അലോട്ട്മെന്റ് സമയത്തുള്ള ജേണൽ എൻട്രി ഇതാണ് ആദ്യം ഡ്യൂ ആക്കുന്ന ജേർണൽ എൻട്രിയാണ് ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡറ്റർ ടു ഷെയർ ക്യാപിറ്റൽ നരേഷനായിട്ട് നമ്മൾ എഴുതണം ബീയിങ് അലോട്ട്മെൻറ്റ് മണി ഡ്യൂ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആയിട്ടുണ്ട് ലഭിക്കാനായിട്ടുണ്ട് നമുക്ക് കിട്ടാറായിട്ടുണ്ട് നമുക്ക് പൈസ കിട്ടാനായിട്ടുണ്ട് അതിനെയാണ് എന്തായിട്ട് പറയുന്നത് ബീയിങ് അലോട്ട്മെൻറ്റ് മണി ഡ്യൂ അതിൻ്റെ രണ്ടാമത്തെ ജേർണൽ എൻട്രി എന്തായിരിക്കും ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് പൈസ എന്തായിട്ട് കിട്ടി ഷെയർ അലോട്ട്മെൻറ്റ് മണി നമുക്ക് ബാങ്കിലേക്ക് പൈസ കിട്ടിയെന്നർത്ഥം വരുന്ന ജനറൽ എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് അറ്റ ടു ഷെയർ അലോട്ട്മെൻറ്റ് മണി അക്കൗണ്ട് അപ്പോൾ അതിനെയും രണ്ട് സെറ്റ് എല്ലാത്തിനും രണ്ട് സെറ്റ് വിധമാണ് അല്ലേ അപ്പോൾ അലോട്ട്മെൻറ്റ് മണിയുടെ രണ്ട് സെറ്റ് കഴിഞ്ഞു ഇനി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണ് ബാലൻസ് പൈസ കിട്ടാനുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കോൾ മണി എന്ന് പറയുന്നത് കോൾ മണി നമുക്ക് വെറും കോൾ മണി എന്നാണ് ഞാൻ പറയുന്നുള്ളൂ കോൾ മണിയുടെ എക്സ്റ്റൻഷൻ അനുസരിച്ച് നമ്പർ അനുസരിച്ച് അതിനെ നമ്പർ ചെയ്യാം ഇപ്പോൾ ഫസ്റ്റ് കോൾ മണി സെക്കൻഡ് കോൾ മണി തേർഡ് കോൾ മണി ഫൈനൽ കോൾ മണി ഇങ്ങനെ പല എന്ത് ചെയ്യാം അതിനെ കാറ്റഗറൈസ് ചെയ്യാം അത് നമുക്ക് വരുന്ന പ്രോബ്ലത്തിനനുസരിച്ച് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസിനനുസരിച്ച് ഇപ്പോൾ തൽക്കാലം നമ്മൾ വെറും കോൾ മണി എന്നേ പറയുള്ളൂ അല്ലേ അപ്പോൾ കോൾ മണിയുടെ സെറ്റിനെ നമ്മൾ ഹെഡിങ് കൊടുക്കുന്നു അറ്റ് ദ ടൈം ഓഫ് കോൾ മണി അറ്റ് ദ ടൈം ഓഫ് കോൾ മണിയിൽ ആദ്യം തന്നെ കോൾ മണി ഡ്യൂ ആക്കുക എന്താ എൻട്രി ഷെയർ എന്താണ് കോൾ മണി അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഷെയർ ഒന്നുകൂടി ഞാൻ പറയാം ഷെയർ കോൾ മണി അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് നരേഷ് നെയ്ത ബീയിങ് എന്താണ് കോൾ മണി ഡ്യൂ കോൾ മണി ഡ്യൂ ആയിട്ടുണ്ട് അടുത്ത ലാസ്റ്റ് ജേണൽ എന്താണ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കോൾ മണി അക്കൗണ്ട് ബീയിങ് കോൾ മണി റിസീവ്ഡ് ഇത്രയാണ് നമുക്ക് പഠിക്കേണ്ടുന്ന ജേണൽ എൻട്രി ഇനി കോൾ മണി ഫസ്റ്റ് സെക്കൻഡ് തേർഡൊക്കെ ഉണ്ടെങ്കിൽ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാം അല്ലേ ഇപ്പം ഞാനിവിടെ മൂന്ന് സെറ്റ് ജേണൽ എൻട്രീസ് പറഞ്ഞു അറ്റ് ദ ടൈം ഓഫ് അപ്ലിക്കേഷൻ രണ്ട് ജേണൽ എൻട്രി അറ്റ് ദ ടൈം ഓഫ് അലോട്ട്മെൻറ്റ് രണ്ട് ജേണൽ എൻട്രി അറ്റ് ദ ടൈം ഓഫ് കോൾ മണി രണ്ട് ജേണൽ എൻട്രി ഇത് കുട്ടികൾ എന്ത് ചെയ്യണം ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം നിർബന്ധമായിട്ട് നിങ്ങൾ നേരത്തെ പ്ലസ് ടുവിനൊക്കെ പഠിച്ചിട്ടുണ്ടാവും പ്ലസ് ടുവിന് പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറന്നവരുണ്ടെങ്കിൽ ഇത് ബൈ ഹാർട്ട് പഠിക്കണം നിർബന്ധമാണ് കേട്ടോ അപ്പോൾ കോൾ വരെയുള്ള ജേർണൽ എൻട്രീസ് കുട്ടികൾ ബൈ ഹാർട്ട് പഠിക്കണം രണ്ടാമത്തെ മെത്തേഡ് സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് കമ്പൈൻഡ് അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് മണി മെത്തേഡാണ് രണ്ടാമത്തെ ഓൾട്ടർനേറ്റീവ് ഉണ്ട് കമ്പൈൻഡ് ആയിട്ട് അപ്ലിക്കേഷൻ മണി അലോട്ട്മെൻറ്റ് മണി കളക്ട് ചെയ്യുന്ന മെത്തേഡിനെയാണ് കമ്പൈൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് അത് ആദ്യം തന്നെ ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നു ആ ഫസ്റ്റ് ജേർണൽ എൻട്രി എഴുതുക എങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അപ്പോൾ നമ്മൾ ഹെഡിങ് കൊടുക്കുക ഓൺ ദ അല്ലെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് അപ്ലിക്കേഷൻ മണി അപ്ലിക്കേഷൻ മണിയുടെ സമയത്ത് എന്ത് ചെയ്യുന്നു ഷെയർ അപ്ലിക്കേഷനും അലോട്ട്മെൻറ്റും കൂടിയിട്ട് വാങ്ങുന്നു അല്ലേ ബാങ്ക് അക്കൗണ്ട് അറ്റർ എന്താണ് ടു ഷെയർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അപ്ലിക്കേഷൻ മണി ആയിരിക്കും റിസീവ് ചെയ്തിട്ടുണ്ടാവുക പക്ഷെ നമ്മൾ എഴുതുക എങ്ങനെയാണ് ഷെയർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട് എന്നാണ് അല്ലേ ഫോർ ട്രാൻസ്ഫർ ഓഫ് അപ്ലിക്കേഷൻ മണി നമ്മൾ എന്താ എഴുതുക ഷെയർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ അപ്പോൾ നമ്മൾ ഒരു എമൗണ്ട് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുള്ളൂ അപ്ലിക്കേഷൻ മണി മാത്രമേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ പക്ഷെ നമ്മൾ ഡ്യൂ ആക്കുമ്പോൾ എന്താണ് കൃത്യമായിട്ട് അപ്ലിക്കേഷൻ മണിയും അലോട്ട്മെൻറ്റ് മണിയും കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു മാറ്റുന്നു അതായത് അപ്ലിക്കേഷൻ മണി കിട്ടിയാലും നമ്മൾ എഴുതുക ടു ഷെയർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക ബാങ്ക് അക്കൗണ്ട് അറ്റ ടു ഷെയർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അതിലെ അലോട്ട്മെൻറ്റിൻ്റെ എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷെ നമ്മൾ എഴുതുക അങ്ങനെയാണ് രണ്ടാമത് എന്ത് ചെയ്യുന്നു ഷെയർ അപ്ലിക്കേഷൻ ഉണ്ട് അലോട്ട്മെൻറ്റ് അക്കൗണ്ടറ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുക എന്താണ് നമ്മുടെ അലോട്ട്മെൻറ്റിൻ്റെയും അപ്ലിക്കേഷൻ്റെയും മണി ഒന്നിച്ചാണ് നമ്മൾ നമ്മളെവിടേക്ക് മാറ്റുക ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റുക അല്ലേ അവിടെ ഒരു ഒരു പ്രശ്നം കുട്ടികൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യാം അത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തു പറയുന്നത് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്ത് മാത്രമേ ഉള്ളൂ ഓൺ റെസീപ്റ്റ് ഓഫ് അലോട്ട്മെൻറ്റ് മണി അല്ലേ പൈസ കിട്ടുന്ന സമയത്ത് പിന്നെ അലോട്ട്മെൻറ് മണി വീണ്ടും ഡ്യൂ ആക്കേണ്ട കാര്യമില്ല ഓൾറെഡി നേരത്തെ ഡ്യൂ ആക്കിയിട്ടുള്ളതാണ് പൈസ കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുക ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് മണി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൈസ അപ്പോൾ എപ്പോഴും നമ്മൾ കമ്പൈൻഡ് ആയിട്ട് അപ്ലിക്കേഷൻ എന്ന് എഴുതുമ്പോൾ എപ്പോഴും അലോട്ട്മെൻറ്റ് കൂടി ചേർക്കുക അത്ര മാത്രമേ അവിടെ വ്യത്യാസമുള്ളൂ ആദ്യത്തെ ജേണൽ എൻട്രിയിൽ അലോട്ട്മെൻറ് മണി സോറി അപ്ലിക്കേഷൻ മണി മാത്രം റിസീവ്ഡായിട്ട് കാണിക്കുക അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് അലോട്ട്മെൻറ്റ് മാത്രം റിസീവ്ഡായിട്ട് കാണിക്കും ഇത്ര മാത്രമേ ഉള്ളൂ ബാക്കി ഫസ്റ്റ് കോൾ മുതൽ യാതൊരു മാറ്റമില്ല കോൾ കോൾ മണിയിലൊന്നും യാതൊരു മാറ്റമില്ല അത് കണ്ടിന്യൂ ചെയ്തു പോകും ഇനി അടുത്ത മെത്തേഡ് ഇത് ഓൾട്ടർനേറ്റീവ് മെത്തേഡ് എന്നാണ് അറിയപ്പെടുന്നത് സെക്കൻഡ് മെത്തേഡ് എന്നല്ല ഓൾട്ടർനേറ്റീവ് മെത്തേഡാണ് കമ്പൈൻഡ് മെത്തേഡ് ഓൾട്ടർനേറ്റീവ് മെത്തേഡെന്നാണ് അറിയപ്പെടുന്നത് ഇനി സെക്കൻഡ് മെത്തേഡ് ഉണ്ട് സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ക്യാഷ് ബുക്ക് മെത്തേഡാണ് ക്യാഷ് ബുക്ക് മെത്തേഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ജേണൽ ഒന്നും നമ്മൾ എഴുതില്ല അത് നേരിട്ട് ക്യാഷ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാങ്ക് അക്കൗണ്ട് അറ്റ ടു ഷെയർ അപ്ലിക്കേഷൻ അത് നമ്മൾ എന്ത് ചെയ്യും ക്യാഷ് ബാങ്ക് അക്കൗണ്ടിൽ എന്തു പറയും ടു ഷെയർ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതും അക്കൗണ്ടിലേക്ക് നേരിട്ട് ക്യാഷ് ബുക്കിലേക്ക് നേരിട്ട് അത് ട്രാൻസ്ഫർ ചെയ്യും എന്തുമാത്രമേ വരുള്ളൂ ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ ടു ഷെയർ ക്യാപിറ്റൽ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അറ്റ ടു ഷെയർ ക്യാപിറ്റൽ അപ്പോൾ ബാങ്ക് വരുന്ന ക്യാഷ് വരുന്ന ട്രാൻസാക്ഷൻസ് ഒന്നും തന്നെ റെക്കോർഡ് ചെയ്യില്ല എമൗണ്ട് ഡ്യൂ ആവുന്ന ജേണൽ എൻട്രീസ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ അപ്പോൾ ആറ്റ് ദ ടൈം ഓഫ് അപ്ലിക്കേഷൻ ഒരു ജേർണൽ എൻട്രി ഉണ്ടാവുള്ളൂ അറ്റ് ദ ടൈം ഓഫ് അലോട്ട്മെൻറ്റ് ഒരു ജേണൽ എൻട്രി ഉണ്ടാവുള്ളൂ ഫസ്റ്റ് കോളിന് ഒരു ജേർണൽ എൻട്രി ഉണ്ടാവുള്ളൂ കേട്ടോ എല്ലാത്തിനും ഒരു ജേനൽ എൻട്രി മാത്രമേ ഉണ്ടാവുള്ളൂ ക്യാഷ് വരുന്ന ജേണൽ എൻട്രീസ് എല്ലാം തന്നെ അല്ലെങ്കിൽ ബാങ്ക് വരുന്ന ജേർണൽ എൻട്രീസ് എല്ലാം തന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് എന്തിലേക്ക് പോകുന്നു ക്യാഷ് ബുക്കിലേക്ക് പോകുന്നു കേട്ടോ ഇതാണ് സെക്കൻഡ് മെത്തേഡ് നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ സാധാരണ നമ്മൾ കോളേജുകളിലൊക്കെ ഫോളോ ചെയ്യുന്ന ഫസ്റ്റ് മെത്തേഡാണ് ആദ്യത്തെ മെത്തേഡ് അതാണ് നമ്മൾ സാധാരണ ഫോളോ ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മളിവിടെ ക്വസ്റ്റ്യൻസൊക്കെ സോൾവ് ചെയ്യുന്നത് ഇനി നമുക്കൊരു സാധാരണ ഒരു ഓർഡിനറി ക്വസ്റ്റ്യനിലേക്ക് പോവാം എങ്ങനെയാണെന്ന് അതിൻ്റെ കണ്ടീഷൻസൊക്കെ എന്താണെന്ന് നോക്കാം പക്ഷേ അതിൽ തന്നെ ഇത് ഈ മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും നമുക്ക് ഇതുകൂടി ഒന്ന് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഓൾട്ടർനേറ്റീവ് മെത്തേഡും അതുപോലെ തന്നെ ക്യാഷ് ബുക്ക് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് വർക്കൗട്ട് ചെയ്ത് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നുള്ള ബികോം കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലസ്ട്രേഷൻ ടു അപ്പോൾ ബി ബി എ കുട്ടികൾ എന്ത് ചെയ്യണം ഇതേ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ബുക്കിൽ ഉണ്ടാവും അതിൻ്റെ പേജ് നമ്പർ നോക്കി മനസ്സിലാക്കാം ഇല്ലസ്ട്രേഷൻ ടുവിൽ ഞാനൊരു ക്വസ്റ്റ്യൻ വായിക്കാം കുട്ടികൾ ശ്രദ്ധിക്കുക the authorized capital of a limited company is rupees 2 lakh divided into 20000 equity shares of rupees 10 each the company issued 16000 shares to the public payable rupees 2 on application rupees 3 on allotment rupees 3 on first call and rupees 2 on final call all shares were subscribed

മൂന്നാമത്തെ പോയിൻറ്റ് ഡയറക്റ്റ് റെക്കോർഡ് ഈസ് മെയ്ഡ് ഇൻ ക്യാഷ് ബുക്ക് ഡയറക്റ്റ് മെത്തേഡ് അതായത് മൂന്ന് മെത്തേഡിലും ചെയ്യണം ഫസ്റ്റ് മെത്തേഡ് ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ദെൻ സെക്കൻഡ് മെത്തേഡ് മനസ്സിലായാലും മൂന്ന് മെത്തേഡിലും ഇത് ചെയ്യണം നമുക്കത് ബോർഡിൽ സോൾവ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ബോർഡിലേക്ക് പോകാം ഈ ക്വസ്റ്റ്യനിൽ ഞാനിവിടെ ജാനിൽ വരച്ച് വെച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റിനെ മൂന്ന് ടൈപ്പ് ആയിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് മോഡൽ ഓർ ഫസ്റ്റ് മെത്തേഡ് ാണ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ കുട്ടികൾ ആദ്യം തന്നെ നന്നായിട്ട് വായിച്ച് നോക്കണം ഇവിടെ റുപ്പീസ് ടു ലാക്ക് ഷെയർസ് ആണ് റുപ്പീസ് ടു ലാക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷം രൂപയുടെ ആണ് ഷെയർ ക്യാപിറ്റൽ അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന എത്രയാണ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് ഇരുപതിനായിരം നമ്പർ ആണ് അപ്പോൾ ഇരുപതിനായിരം ഇൻറ്റു പത്താണ് എന്തെന്ന് പറയുന്നത് ടൂ ലാക്ക് എന്ന് പറയും ഇതാണ് അവരുടെ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ രജിസ്റ്റേഡ് ക്യാപിറ്റൽ മുഴുവൻ ഇഷ്യൂ ചെയ്യണമെന്ന് നിർബന്ധമില്ല അപ്പോൾ അതിൽ നിന്ന് അവരെന്തു ചെയ്യുന്നു അതിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്നത് ഇഷ്യൂ ചെയ്യുന്നത് എത്ര ഷെയർസ് ആണ് സിക്സ്റ്റീൻ തൗസൻഡ് ഷെയർസ് ഓഫ് റുപ്പീസ് ടെൻ ഈച്ച് പതിനാറായിരം ഷെയർ ആണ് അവർ ഇഷ്യൂ ചെയ്യുന്നത് ഇനി അതിൻ്റെ അപ്ലിക്കേഷൻ മണി എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ മണി എന്ന് പറയുന്നത് രണ്ട് രൂപയാണ് അലോട്ട്മെൻ്റ് മണി എന്ന് പറയുന്നത് മൂന്ന് രൂപയാണ് ദെൻ ഫസ്റ്റ് കോൾ എന്ന് പറയുന്നത് മൂന്ന് രൂപയാണ് ദെൻ ഫൈനൽ കോൾ എന്ന് പറയുന്നത് രണ്ട് രൂപയാണ് അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇവിടെ പത്ത് രൂപ കളക്റ്റ് ചെയ്യുന്ന അപ്ലിക്കേഷൻ മണി രണ്ട് രൂപ അലോട്ട്മെൻ്റ് മണി മൂന്ന് രൂപ ബാക്കിയുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു എത്ര കോളുണ്ട് എന്ന് നോക്കിയിട്ട് അതിനെ ഫസ്റ്റ് സെക്കൻഡ് ഫൈനൽ അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു ആദ്യത്തേനെ ഫസ്റ്റ് എന്നും അവസാനത്തേനെ ഫൈനൽ എന്നും പറയാം അതിനിടയ്ക്ക് വരികയാണെങ്കിൽ സെക്കൻഡ് തേർഡ് ഫോർത്ത് അങ്ങനെ അതൊരു ലിമിറ്റില്ല അങ്ങനെ വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം സാധാരണഗതിക്ക് അങ്ങനെ ലിമിറ്റ് രണ്ടോ മൂന്നോ നാലോ ഒക്കെ ആവാം കേട്ടോ ഇതാണ് ക്വസ്റ്റ്യൻ ഇപ്പം നമ്മൾ ജേണൽ എൻട്രി എഴുതണം ഞാനിവിടെ ഡേറ്റ് കോളത്തിൽ ഇവിടെ ഡേറ്റ് തരാത്ത കാരണം കൊണ്ടാണ് ഞാനിവിടെ ഇതിൻ്റെ സമ്മർ എഴുതി വെച്ചിട്ടുള്ള കുട്ടികളിത് നോട്ടിൽ ചെയ്യുന്ന സമയത്ത് എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത് വർക്കിംഗ് നോട്ടായിട്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ കേട്ടോ ഇനി ഞാൻ നമ്മുടെ സാധാരണ നേരത്തെ പറഞ്ഞു തന്ന ജേണൽ എൻട്രി എഴുതാൻ പോവുകയാണ് ആദ്യം തന്നെ നമുക്ക് അറ്റ് ദ ടൈം ഓഫ് അപ്ലിക്കേഷൻ മണി അപ്ലിക്കേഷൻ റിസീവ് ചെയ്യുന്ന സമയത്ത് എഴുതേണ്ടുന്ന ജേണൽ എൻട്രിയാണ് നമുക്ക് എഴുതാം എന്താണ് ബാങ്കിലേക്കാണ് അപ്ലിക്കേഷൻ മണി വരുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഇങ്ങനെ വേണം എഴുതാൻ അപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ട് കഴിഞ്ഞ് ഡെറ്റർ വരെയുള്ള സ്പേസ് വലിയ സ്പേസ് ആണ് അവിടെ നമ്മൾ എന്ത് ചെയ്യണം എത്ര ഷെയർസ് ആണെന്ന് നോക്കാം പതിനാറായിരം ഷേഴ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത് ഇൻറ്റു അതിൻ്റെ അപ്ലിക്കേഷൻ മണി എത്രയാണ് രണ്ട് രൂപയാണ് അപ്പോൾ സിക്സ്റ്റീൻ തൗസൻഡ് ഇൻറ്റു ടൂ ബാങ്കിലേക്ക് വരുന്ന പൈസ കിട്ടുന്നത് എത്രയാണ് സിക്സ്റ്റീൻ തൗസൻഡ് ഇൻറ്റു ടു എല്ലാവരും അപ്ലൈ ചെയ്യുന്നു പതിനാറായിരം ഇൻറ്റു രണ്ട് എത്രയാണ് തേർട്ടി ടു തൗസൻഡ് മുപ്പത്തി രണ്ടായിരം ഇനി എന്തായിട്ടാണ് കിട്ടുന്നത് ബാങ്കിലേക്ക് പണം വരുന്നത് എന്തായിട്ടാണ് അവർ അവരയക്കുന്നത് ടു ഷെയർ ഇക്വിറ്റി ഷെയർ എന്ന് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ ആദ്യത്തെ പ്രശ്നമൊക്കെയല്ലേ അപ്പോൾ ഇത്ര കൃത്യമായിട്ട് തന്നെ പോയിക്കോട്ടെ ടു ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ മണി അക്കൗണ്ട് ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ മണി അക്കൗണ്ട് എത്രയാണ് തേർട്ടി ടു തൗസൻഡ് അതിൻ്റെ അർത്ഥം ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ മണിയായിട്ട് പതിനാറായിരം ഇൻറ്റു രണ്ട് മുപ്പത്തി രണ്ടായിരം രൂപ നമുക്ക് ബാങ്കിലേക്ക് റിസീവ് ചെയ്തു നമുക്ക് എഴുതാം നരേഷ് മീൻസ് എ ബ്രീഫ് എക്സ്പ്ലനേഷൻ ഓഫ് ജേണൽ എൻട്രി ബീയിങ് അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ഓൺ സിക്സ്റ്റീൻ തൗസൻഡ് ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് ടു എന്നൊക്കെ എഴുതിയാൽ നല്ലതാണ് ഇത്ര എഴുതിയാലും മതി അടുത്തെന്ത് ചെയ്യണം നമ്മൾ പഠിച്ചത് എന്താണ് അപ്ലിക്കേഷൻ മണി കിട്ടിയാൽ വൺ ട്വൻ്റി ഡേയ്സിനുള്ളിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ ആയാൽ മാത്രമേ ഇത് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ മിനിമം സബ്സ്ക്രിപ്ഷൻ ആയില്ലെങ്കിൽ ഇത് തിരിച്ചു കൊടുക്കണം അപ്പോൾ മിനിമം സബ്സ്ക്രിപ്ഷൻ ആവാൻ നമുക്ക് എന്താണ് നൂറ്റി ഇരുപത് ദിവസമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏകദേശം അലോട്ട്മെൻറ്റിനോട് കൂടി എടുക്കുകയാണ് ആ സമയത്താണ് ഇതിൻ്റെ ഡേറ്റ് വരുന്നത് പക്ഷേ എങ്കിലും അപ്ലിക്കേഷൻ മണി കിട്ടിയാൽ അടുത്ത ജേണൽ എൻട്രി എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ മണി എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് അപ്ലിക്കേഷൻ മണിയും ക്യാപിറ്റലിൻ്റെ ഭാഗമാണ് ഈ പത്ത് രൂപയിൽ എന്തുകൂടി ഉണ്ട് അപ്ലിക്കേഷൻ മണി കൂടിയുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം അപ്ലിക്കേഷൻ മണി എവിടേക്ക് മാറ്റുക ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റുക അല്ലേ അപ്പോൾ അടുത്ത ജേണൽ എൻട്രി ഇങ്ങനെയാണ് വരിക ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ മണി അക്കൗണ്ട് ഡെറ്റർ എത്രയാണ് തേർട്ടി ടു തൗസൻഡ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് Fifty two thousand Narration being Application Money Transferred to Capital Application Money Transferred to Capital അപ്പോൾ ഇതാ ഇത് രണ്ടുമാണ് അറ്റ് ദ ടൈം ഓഫ് അപ്ലിക്കേഷൻ നമുക്ക് എഴുതേണ്ടുന്ന ജേണൽ എൻട്രി ഫസ്റ്റ് സെറ്റിൽ എഴുതേണ്ട ജേണൽ എൻട്രി നെക്സ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് അറ്റ് ദ ടൈം ഓഫ് ആണ് അലോട്ട്മെൻറ്റ് സമയത്ത് എങ്ങനെയാണ് ജേണൽ എൻട്രീസ് വരിക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും ആരെങ്കിലും പഠിച്ചിട്ടില്ലെങ്കിൽ ഇത് ഇപ്പോൾ വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്നതേ ഉള്ളൂ ഇവിടെ ഫസ്റ്റ് സെറ്റിൽ മാത്രമാണ് ബാങ്ക് വരുന്ന ബാങ്കും അതുപോലെ തന്നെ എന്താണ് ഷെയർ ക്യാപിറ്റലാണ് ഇവിടെ ഉള്ളു ബാക്കി രണ്ടും എന്താണ് സെയിം ആണ് ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അപ്പോൾ ഓരോ സെറ്റിലും വ്യത്യസ്തമായിട്ടുള്ള ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഒന്ന് ബാങ്ക് വരുന്ന ജേണൽ എൻട്രിയും മറ്റൊന്ന് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വരുന്ന ജേർണൽ എൻട്രിയാണ് ഇനി അലോട്ട്മെൻറ്റ് മുതൽ ഈ രണ്ട് ജേണൽ എൻട്രിയും തിരിച്ചാണ് എഴുതുക അതായത് ആദ്യം ഷെയർ ക്യാപിറ്റൽ വരുന്ന ജേർണൽ എൻട്രി എഴുതും പിന്നെ രണ്ടാമതാണ് ബാങ്ക് വരുന്ന ജേണൽ എൻട്രി അപ്പോൾ നമുക്ക് അലോട്ട്മെന്റ്മെൻറ്റിൻ്റെ ജേർണൽ എൻട്രി എഴുതാം അലോട്ട്മെൻ്റിൻ്റെ ജേർണൽ എൻട്രി ആദ്യം ക്യാപിറ്റൽ വരുന്ന ജേർണൽ എൻട്രി ആണ് ഷെയർ ക്യാപിറ്റൽ വരുന്ന ജേർണൽ എൻട്രി എന്നല്ല അതിനെ പറയേണ്ടത് അതിനെ പറയേണ്ടത് എന്താണ് ആദ്യം തന്നെ എന്താണ് ഷെയർ അലോട്ട്മെൻറ്റ് ഡ്യൂ ആക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള ജേണൽ എൻട്രി നമുക്ക് എഴുതാം ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ അലോട്ട്മെൻറ്റ് മണി എന്ന് എഴുതിയാലും കുഴപ്പമില്ല ഇനി നമ്മളതിനെ ആദ്യത്തെ എൻട്രിയിൽ എപ്പോഴും ഡിനോമിനേഷൻ കൊടുക്കണം എത്ര ഷെയർസാണ് പതിനാറായിരം ഷെയർസ് ആണ് ഇൻറ്റു ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് അലോട്ട്മെൻറ്റിന് എത്രയാണ് അലോട്ട്മെൻറ്റിന് ഇവിടെ മൂന്ന് രൂപയാണ് അപ്പോൾ സിക്സ്റ്റീൻ തൗസൻഡ് ഇൻറ്റു ത്രീ ദാറ്റ് ഈസ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ്

അലോട്ട്മെൻറ്റ് ഡ്യൂ ഡ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് ഡ്യൂ എന്ന് പറഞ്ഞാൽ അടയ്ക്കാറാവുക പേയ്മെൻറ്റിന് ഡ്യൂ ആവുക അടയ്ക്കാനുള്ള സമയമാവുക അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത് അലോട്ട്മെൻറ്റ് ഡ്യൂ ഡ്യൂ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അലോട്ട്മെൻറ്റ് റിസീവ് ചെയ്യണം റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രി ആണ് ബാങ്ക് വരുന്ന ജേണൽ എൻട്രി അതിന് നര അതിന് ജേണൽ എൻട്രി എഴുതുന്ന സമയത്ത് പതിവ് പോലെ ആദ്യം തന്നെ എന്ത് തന്നെ എഴുതണം ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ അപ്പം ഇനി ഇവിടെ വീണ്ടും ഡിനോമിനേഷൻ എഴുതണം വേണ്ട കാരണം എന്താണ് നേരത്തെ ഇവിടെ എഴുതി വെച്ച് എഴുതി വെച്ചിട്ടുള്ളതാണ് അപ്പം എന്താണ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ഇക്വിറ്റി അലോട്ട്മെൻറ്റ് അക്കൗണ്ട് എക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് എത്രയാണ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് നരേഷൻ ബീങ് അലോട്ട്മെൻറ്റ് മണി റിസീവ് അലോട്ട്മെൻറ്റ് മണി നമുക്ക് റിസീവ് ചെയ്തു അപ്പോൾ ഇവിടെ ഒരു സെറ്റ് അപ്ലിക്കേഷൻ മണി കഴിഞ്ഞു അടുത്ത സെറ്റ് അലോട്ട്മെൻറ്റ് മണി കഴിഞ്ഞു ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്കുള്ള ഫസ്റ്റ് കോളും ഫൈനൽ കോളും രണ്ട് സെറ്റോണി ഉണ്ട് അല്ലേ എത്ര സെറ്റാണെങ്കിലും അതിന് യാതൊരു മാറ്റവും ഇതേ സെയിം ടൈപ്പ് ജേർണൽ എൻട്രിയാണ് വരിക ഇവിടെ ഇക്വിറ്റി ഷെയർ നിന്ന് പകരം അടുത്ത ഫസ്റ്റ് കോളിൽ എന്ത് വരും ഫസ്റ്റ് കോളെന്ന് വരും അടുത്തേൽ ഫൈനൽ കോളിൽ ഫൈനൽ കോളെന്ന് വരും അത്ര മാത്രമേ മാറ്റുള്ളൂ വേറെ യാതൊരു മാറ്റവും വരില്ല എന്തായാലും നമുക്ക് ഫസ്റ്റ് കോളിൻ്റെ രണ്ട് സെറ്റ് ജേർണൽ എൻട്രി ഇനി അടുത്ത് അല്ലെങ്കിൽ ഒരു സെറ്റ് രണ്ട് ജേർണൽ എൻട്രി ആയിട്ട് എഴുതാം ആദ്യം അത് ഡ്യൂ ആക്കുക ഇവിടെ എഴുതിയ പോലെ ഡ്യൂ ആക്കുക എന്താണ് ഡ്യൂ ആക്കുന്ന ജേർണൽ എൻട്രി ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ദറ്റർ ബ്രാക്കറ്റിൽ ഡിനോമിനേഷൻ എഴുതുക നമ്പർ ഓഫ് ഷെയർസ് സിക്സ്റ്റീൻ തൗസൻഡ് ഇൻ ഫസ്റ്റ് കോൾ എത്രയാണ് മൂന്ന് രൂപ തന്നെയാണ് ഫസ്റ്റ് കോളും മൂന്ന് രൂപയാണ് മൂന്ന് രൂപയാകുമ്പോൾ സെയിം എമൗണ്ട് ആണ് ദാറ്റ് ഈസ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ടു എന്ത് എവിടേക്കാണ് മാറ്റേണ്ടത് എവിടേക്കാണ് ഡ്യൂ ആക്കേണ്ടത് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എത്രയാണ് സെയിം എമൗണ്ട് ആണ് വരിക ഫോർട്ടി എയ്റ്റ് തൗസൻഡ് നരേഷിന് എഴുതുക ബീയിങ് ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ ഡ്യു ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ ഡ്യൂ ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ എന്ത് ചെയ്തു അടയ്ക്കാനായി അടയ്ക്കാറായി അതാണ് അതിൻ്റെ മീനിങ് അടുത്ത് ഷെയർ ഫസ്റ്റ് കോൾ ഡ്യൂ ആയി കഴിഞ്ഞാൽ അടുത്ത ജേണൽ എൻട്രി എന്താണ് അത് റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് ബാങ്ക് വരുന്ന ജേണൽ എൻട്രിയാണ് അതിൻ്റെ ജേണൽ എൻട്രി ഇങ്ങനെ വരും ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഇനി വീണ്ടും ഡിനോമിനേഷൻ്റെ കാര്യത്തിൽ നേരത്തെ എഴുതിയിട്ടുള്ളതാണ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ടു ക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് എത്രയാണ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് നരേഷൻ ബീയിങ് ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് അപ്പോൾ നമ്മളിവിടെ മൂന്ന് സെറ്റ് ജേണൽ എൻട്രി എഴുതി ഓരോ സെറ്റിലും രണ്ട് ജേർണൽ എൻട്രി വെച്ച് മൂന്ന് സെറ്റ് ജേണൽ എൻട്രി എഴുതി ഒന്നാമത്തെ സെറ്റ് അപ്ലിക്കേഷൻ മണി രണ്ടാമത്തെ സെറ്റ് അലോട്ട്മെൻറ്റ് മണി മൂന്നാമത്തെ സെറ്റ് ഫസ്റ്റ് കോൾ മണി ഇതിൽ ആദ്യത്തെ സെറ്റിൽ മാത്രമാണ് ബാങ്ക് ആദ്യം വരുന്നതും ഷെയർ ക്യാപിറ്റൽ രണ്ടാമത് വരുന്നുള്ള ജേണൽ എൻട്രി ബാക്കി ബാക്കിയെല്ലാത്തിലും തന്നെ ഷെയർ ക്യാപിറ്റൽ അതായത് ഡ്യൂ ആക്കുക എന്നിട്ട് റിസീവ് ചെയ്യുക ഡ്യൂ ആക്കുക എന്നിട്ട് റിസീവ് ചെയ്യുക അപ്പോൾ അടുത്ത ക്ലാസ് ഇനി നമുക്ക് ഒരു ജേർണൽ എൻട്രി കൂടി എഴുതാറുണ്ട് ഈ ക്വസ്റ്റ്യൻ ഈ മെത്തേഡിൽ ഫസ്റ്റ് മെത്തേഡിൽ ഈ ക്വസ്റ്റ്യനിലല്ല ഈ ക്വസ്റ്റനിൽ നമുക്ക് മൂന്ന് മെത്തേഡ് ചെയ്യണം ഇതിലെ ആദ്യത്തെ മെത്തേഡിൽ ഒരു ജേർണൽ എൻട്രി കൂടി എഴുതിയാലാണ് ആദ്യത്തെ മെത്തേഡ് കംപ്ലീറ്റ് ആവുള്ളൂ പക്ഷേ അതിന് മുൻപ് ഒരു ഒരു കാര്യം കൂടി പറയണം ഈ ജേണൽ എൻട്രി അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും കുട്ടികൾ ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് വളരെ ഈസിയാണ് അഞ്ച് മിനിറ്റ് മതി പഠിക്കാൻ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ അഞ്ച് മിനിറ്റ് ധാരാളമാണ് പഠിക്കാൻ ഇനി നമുക്ക് ബോർഡ് ക്ലീൻ ചെയ്തിട്ട് ഫൈനൽ കോളിൻ്റെ ജേണൽ എൻട്രി എഴുതാം ഇനി നമുക്ക് ലാസ്റ്റ് സെറ്റാണ് എഴുതാനുള്ളത് ലാസ്റ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ ഫൈനൽ കോൾ മണി ആദ്യം ഡ്യൂ ആക്കുക പിന്നെ റിസീവ് ചെയ്യുക അതുകൊണ്ട് എഴുതി കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് മെത്തേഡ് കഴിയും കേട്ടോ അപ്പോൾ ഫൈനൽ കോൾ മണി ആദ്യം ഡ്യൂ ആക്കാൻ വേണ്ടിയിട്ട് ഉള്ള ുള്ള ജാനെഴുതാണ് ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ബ്രാക്കറ്റിൽ ഡിനോമിനേഷൻ എഴുതുന്നു സിക്സ്റ്റീൻ തൗസൻഡ് ഇൻ എത്രയാണ് ടു ആണ് സിക്സ്റ്റീൻ തൗസൻഡ് ഇൻറ്റു ടു ഈസ് തേർട്ടി ടു തൗസൻഡ് ക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എമൗണ്ട് തേർട്ടി ടു തൗസൻഡ് മുപ്പത്തിരണ്ടായിരം നരേഷിന് എഴുതാം ബീയിങ് ഇക്വിറ്റി ഷെയർ ഇക്വിറ്റി ഷെയർ ൾ മണി ഫൈനൽ കോൾ മണി ഡ്യു ഫൈനൽ കോൾ മണി ഡ്യൂ ദൻ അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് റിസീവ് ചെയ്യുന്ന ജനൽ എൻ്ററി എന്താണത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ തേർട്ടി ടു തൗസൻഡ്

ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ മണി റിസീവ്ഡ് ഫൈനൽ കോൾ മണി റിസീവ് അപ്പോൾ ഇവിടെ അപ്ലിക്കേഷൻ മണിക്ക് രണ്ടെണ്ണം ഒരു സെറ്റ് അലോട്ട്മെൻറ്റ് മണിക്ക് രണ്ടെണ്ണം ഒരു സെറ്റ് ജനലൻട്രി ഫസ്റ്റ് കോളിന് രണ്ടെണ്ണം ഒരു സെറ്റ് ജനലൻട്രി ദൻ ഫൈനൽ കോളിന് രണ്ടെണ്ണം ഒരു സെറ്റ് ജേർണൽ എൻട്രി അപ്പോൾ അത്ര രണ്ട് രണ്ട് നാല് രണ്ട് ആറ് രണ്ട് എട്ട് ജേണൽ എൻട്രി ഇപ്പോൾ നമ്മൾ എഴുതി മനസ്സിലായല്ലോ എട്ട് ജേണൽ എൻട്രിയിലെ അപ്ലിക്കേഷൻ മണി മാത്രമാണ് പൈസ കിട്ടിയതിന് ശേഷം ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ബാക്കി അലോട്ട്മെൻറ്റ് മുതൽ ഫൈനൽ കോൾ വരെയുള്ള പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ ജേണൽ എൻട്രികളും ആദ്യം ഡ്യൂ ആക്കുക പിന്നെ ആണ് പൈസ റിസീവ് ചെയ്യുന്നത് ക്യാഷ് റിസീവ് ചെയ്യുന്നത് ബാങ്ക് വരുന്ന ജേർണൽ എൻട്രി എഴുതുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു എൻട്രി ആണ് ബേസിക് ആണിത് ഇത് നമുക്ക് ഒരു എങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതുക എന്നുള്ളത് വ്യത്യസ്ത കേസിൽ എഴുതുക എന്നുള്ളത് പഠിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ് കുട്ടികളിതിൻ്റെ ഫോർ ഫ്യൂച്ചർ വരെ അല്ലെങ്കിൽ ഫോർ ഫ്യൂച്ചർ ആൻഡ് റീഇഷ്യൂ വരെ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും പഠിക്കാത്തവർക്ക് നമുക്ക് ഇവിടെ അതൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ അതൊക്കെ പഠിക്കാനുണ്ട് പക്ഷേ സമയം വളരെ കുറവേ ഉള്ളൂ ഡിഗ്രിക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞ കാരണം കൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ബ്രഷ് അപ്പ് ചെയ്ത് പോകാനുള്ള സമയമുള്ളൂ പക്ഷെ നമുക്ക് പരമാവധി ശ്രമിക്കാം മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കാം എന്നിട്ട് തന്നെയാണ് നമുക്ക് കടന്നു പോകാൻ പറ്റുള്ളൂ കാരണം ഇത് എക്സാമിനേഷനൊക്കെ വരുന്ന കാരണം കൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് എടുത്തു പോകാൻ പറ്റുന്ന പറ്റുന്നൊരു ടോപ്പിക്കല്ല പക്ഷെ ഒരു കാര്യം ഉറപ്പ് വരുത്തണം കുട്ടികളിത് ഈ ജേണൽ എൻട്രി ബൈ ഹാർട്ട് പഠിക്കണം ഓരോന്നും എന്താണെന്നും അതെപ്പോഴാണ് വരുന്നതെന്നും കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ഒരു ക്വസ്റ്റിൻ്റെ തേർഡ് ക്വസ്റ്റിൻ്റെ മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ആദ്യത്തെ മെത്തേഡ് മാത്രമേ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ അപ്പോൾ അടുത്ത ഇനി ഓൾട്ടർനേറ്റീവ് ഉണ്ട് സെക്കൻഡ് മെത്തേഡ് നമുക്ക് ചെയ്യാനുണ്ട് അത് നമുക്ക് ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കില്ല സമയം ഏകദേശം ആയിക്കഴിഞ്ഞു അപ്പോൾ നമുക്കത് അടുത്ത ക്ലാസ്സിൽ ബോർഡ് വെച്ചിട്ട് തന്നെ തുടങ്ങാം ഇൻട്രൊഡക്ഷൻ ബോർഡ് ബോർഡായിട്ട് തന്നെ തുടങ്ങാം എന്തായാലും ഈ ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ് കുട്ടികൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പുറത്തിൽ സംശയങ്ങളുണ്ടെങ്കിൽ അന്നന്ന് ക്ലാസ് കാണുന്ന സമയത്ത് കുട്ടികൾ ചോദിക്കണം അപ്പോൾ അത് അപ്പോൾ തന്നെ ക്ലിയറാക്കിത്തരാം താങ്ക് യു താങ്ക് യു വെരി മച്ച്